നമസ്കാരം. ഇന്ത്യയെ കട്ടുമുടിച്ച ബി ജെ പി സർക്കാരിനെ ഇന്ത്യ സഖ്യം താഴെ ഇറക്കുമെന്ന കാര്യത്തിൽ ജൂൺ 4 ഫലം വരുമ്പോൾ ബി ജെ പിയുടെ തകർച്ച തത്സമയം തന്നെ ഇന്ത്യൻ ജനത കാണും. തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കൾ അതിൻ്റെ ആവേശത്തിലാണ്. ജയം ഉറപ്പാക്കി ഡി എം കെ കേന്ദ്രമന്ത്രിമാരുടെ പദവികളെക്കുറിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കൾ. പുതിയ സർക്കാരിൽ ഏതൊക്കെ വകുപ്പുകൾ ആവശ്യപ്പെടണമെന്നും ആർക്കൊക്കെ മന്ത്രി പദവി നൽകണമെന്ന ആലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യു പി എ 1-2 സർക്കാരുകളിൽ നിന്നും കിട്ടിയതുപോലെ പ്രധാന വകുപ്പുകൾ തന്നെയാണ് ഇത്തവണയും ലക്ഷ്യം വച്ചിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിമാരായ ടി ആർ ബാലു, എ രാജ, പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി എന്നിവർക്കൊപ്പം ചില പുതുമുഖ എം പിമാരെ മന്ത്രി പദവിക്കായി ഡി എം കെ സംഘടന പരിഗണിക്കുന്നുണ്ട്. കുറച്ചുകാലം മാറ്റി നിർത്തിയ സംസ്ഥാന ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജനെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടുന്നതിനെ പറ്റിയും ഇപ്പോൾ ഡി എം കെയിൽ ചർച്ച നടക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധനായ ത്യാഗരാജനെ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താനാണ് ഡി എം കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണത്തെ പോലെ വിജയം ഇത്തവണ ഡി എം കെക്ക് നേടാൻ കഴിയുമോ എന്നുള്ളത് അറിയാത്തൊരു കാര്യമാണ്. പക്ഷേ 30 മുകളിൽ സീറ്റ് ഡി എം കെക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസവും ഡി എം കെ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പദവി സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. കരുണാനിധിയുടെ ജന്മശതാബ്ദി ജൂൺ 3 ഡൽഹിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ഇതിനടുത്ത ദിവസമാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇതിനോടെല്ലാം അനുബന്ധിച്ച് ഒരു വലിയ ആഘോഷത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഡി എം കെ പ്രവർത്തകർ.